വി വലിയ ശനിയാഴ്ച AD 165 സാർദീസിലെ ബിഷപ്പായിരുന്ന മെലിറ്റോ പിതാവിൻ്റെ ഒരു ധ്യാന ചിന്ത നമുക്ക് ശ്രവിക്കാം. ഒരിജന്റെയും അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് എന്നിവരുടെയും രചനകളിൽ നിന്ന് എടുത്തതാണ് ഈ ധ്യാനചിന്ത. വളരെ വിചിത്രമായത് എന്തോ എന്ന് സംഭവിക്കുന്നു. ലോകം മുഴുവനും നിശബ്ദമായിരിക്കുന്നു. നിശബ്ദതയും നിശ്ചലതയും കൂടിക്കലർന്ന ഒരു ദിവസം ഭൂമി മുഴുവൻ നിശബ്ദത പാലിക്കുന്നു. കാരണം രാജാതിരാജൻ ആയ ക്രിസ്തു ഗാഢനിദ്രയിലാണ്. ഭൂമി വിറയാർന്ന് നിശ്ചലമാണ്. കാരണം മാംസം ധരിച്ച ദൈവം ഗാഢനിദ്രയിൽ അമർന്നിരിക്കുന്നു. അവനോടൊപ്പം നിദ്രയിലായിരിക്കുന്ന ഏവരെയും അവൻ ഉണർത്തി. ദൈവം മനുഷ്യരൂപത്തിൽ മരിച്ചിരിക്കുന്നു. നരകം ഭയത്താൽ വിറപൂണ്ട് നിൽക്കുന്നു. ആദിമാതാപിതാക്കൾക്കായുള്ള തിരച്ചിലിൽ ആണ് ദൈവം. നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ എന്ന പോലെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഏവരെയും തേടിയുള്ള തിരച്ചിൽ. ബന്ധനത്തിൽ ആയിരിക്കുന്നവരെ അവരുടെ ദുഃഖക്കയത്തിൽ നിന്നും കരകയറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവിടുന്ന്. ഒരേ സമയം ദൈവവും മനുഷ്യനുമായ അവിടുന്ന് ആദിമാതാപിതാക്കൾ തൊട്ടിങ്ങോട്ടുള്ള ഓരോ മനുഷ്യനെയും ഭരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ്. മനുഷ്യനായതുകൊണ്ട് തന്നെ ഹവ്വായുടെ സന്തതി പരമ്പരയിൽപ്പെട്ട അവിടുന്ന് മരണപാശത്തിൽ നിന്ന് വിജയം നേടിയ കുരിശും വഹിച്ച് അവരെ സമീപിക്കുകയാണ്. കുരിശുമായി വന്ന പുത്രനെ കാണുന്ന ആദം നെഞ്ചത്തടിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരോട് വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവ് നിങ്ങളോടുകൂടെ. ക്രിസ്തു പ്രതിവചിച്ചു, നിന്റെ ആത്മാവോടും കൂടെ. കർത്താവ് അവനെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് പറയുന്നു, ഓ നിദ്രയില്ലാണ്ട മനുഷ്യ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കൂ, എൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകൂ, എൻ്റെ പ്രകാശത്തിലേക്ക് നടന്നെടുക്കൂ. ഞാനാണ് നിന്റെ ദൈവം, നിന്റെ രക്ഷയ്ക്കായി ഞാൻ നിന്റെ പുത്രനായി. നിന്നോടും നിന്റെ സന്തതി പരമ്പരകളോടുമുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എൻ്റെ സർവ്വ അധികാരവും ഉപയോഗിച്ച് നിന്നോടും സകലജനത്തോടും ആജ്ഞാപിക്കുന്നു, അന്ധകാരത്തിൽ പതിച്ച ജനമേ, പ്രകാശത്തിലേക്ക്, ജീവനിലേക്ക്. നിദ്രയിൽ അമർന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കട്ടെ. നിദ്രാവിഹീനനായ മനുഷ്യ, ഞാൻ ആജ്ഞാപിക്കുന്നു, നിന്റെ നിദ്ര വിട്ടുണരൂ. ഞാൻ നിന്നെ പാതാളത്തിൻ്റെ അടിമയായി ബന്ധനസ്ഥനാകാനല്ല സൃഷ്ടിച്ചത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കൂ. ഞാനാണ് മരിച്ചവരുടെ ജീവൻ. എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ എൻ്റെ കരവേലയാണ്. എഴുന്നേൽക്കൂ, നമുക്കിവിടെ നിന്ന് പോകാം. കാരണം ഞാൻ നിന്നിലാണ്, നീ എന്നിലും. നാം ഒരുമിച്ചൊരു വ്യക്തിത്വമായി രൂപാന്തരം പ്രാപിക്കുന്നു. ഒരിക്കലും വേർപെടാൻ സാധിക്കുകയില്ല. ദൈവമായ ഞാൻ ദാസന്റെ രൂപം പ്രാപിച്ച് സകലത്തിൻ്റെയും നാഥനായ ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യരൂപം പ്രാപിച്ച് ഇപ്പോൾ പാതാളത്തിലുമിറങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. ഒരു പച്ച മനുഷ്യനായി ആരും തുണയില്ലാതെ ഉറ്റവരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കൂ. നീ കാണുന്ന ക്ഷതങ്ങളും ക്രൂരപീഡകളും നിനക്ക് വേണ്ടിയാണ്. നിന്റെ പാപഭാരമാണ് ഞാൻ ചുമന്നത്. കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കിടന്ന് ഞാൻ, കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട എൻ്റെ ഹൃദയം നിനക്കായിട്ടാണ് തുറന്നു തന്നത്. എൻ്റെ നിദ്ര നിന്റെ മരണനിദ്രയെ വിടുവിക്കാനാണ്. ഞാൻ നിനക്ക് പുതിയൊരു പറുദീസ തുറന്നു തരാം. നീ ദൈവപുത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ദൈവരാജ്യം അനാദി മുതലേ നിനക്കായി തയ്യാറാക്കപ്പെട്ട് അവിടെ നാം ഒരുമിച്ച് വസിക്കും. സഭ യേശുവിൻ്റെ കലറയെങ്കിൽ നിശബ്ദയായി ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വലിയ ശനിയാഴ്ച ഏവർക്കും യേശുവിൻ്റെ രക്ഷയിൽ പങ്കാളിത്തം നൽകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ